ശരിക്കും ഇൻട്രോ പറയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുതായിട്ടൊന്ന് നടക്കാറിറങ്ങിയതാണ്. നടക്കാറിറങ്ങാന്ന് പറയുമ്പോ ഒരു ഒന്നര നടത്തമായി പോയി. നമുക്ക് മേലെ നോക്കിയത് കാണാം, ഭയങ്കര ഒരു മലയാണ്. എൻ്റെ മലയിലോട്ടാണ് നടന്നു കയറുന്നത്. ടൈഗർബർഗ് നാഷണൽ റിസർവ്. അയ്യോ, വണ്ടി താഴെ കൊണ്ടിട്ടിട്ട് ഒന്ന് നമ്മളൊരു മലമുളിയിലോട്ട് നടന്നു പോവാണ്. അപ്പൊ ഞാൻ താഴത്തെ വഴിയാണ് ചൂസ് ചെയ്തത്. വേറൊന്നുമില്ല, മുഴുവൻ എളുപ്പത്തിൽ പോവാടെന്ന് വിചാരിച്ചിട്ടാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ആണെങ്കിലും നമുക്ക് ഇതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, 5 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. കൊറോണയ്ക്കല്ലേ, ഇത്തിരി ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിൽ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കാറിങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ എൻട്രൻസ്. ടൈഗർബർഗ് നേച്ചർ റിസർവ് സംരക്ഷിത മേഖലയാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട്, ചെറിയൊരു പൈസ ഒരു എൻട്രൻസ് ഫീ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ മേലോട്ട് കയറി പോകുന്നത്. ഇവിടെ ബോട്ടിലും കൊണ്ട് നല്ല ഭംഗിയായിട്ട് കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചെറിയ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നു. നല്ലൊരു ഭംഗിയാണിത് കാണാൻ. ഈ ഹൈക്കിംഗ് സ്ഥലത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ പോവുകയാണെങ്കിൽ പിക്നിക് ഏരിയ, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ആമയൊക്കെ കാണാൻ പറ്റും. ടോർട്ടോയ്സ് പോകുന്ന വഴിക്ക് ആമയെ കാണാൻ പറ്റും എന്നുള്ള വിശദമായ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ആണ്, നല്ല ചെങ്കുത്തായ ഒരു കയറ്റവും കൂടിയാണ്. എന്തോ എഡ്യൂക്കേഷൻ സെൻ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നല്ലൊരു ഗാർഡനും എല്ലാം നമുക്കിവിടെ കാണാം. ഞാൻ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹൈക്കിംഗ് ഏരിയ ആണ് തിരഞ്ഞെടുത്തത്. അതിൽ കുറച്ച് മേലോട്ട് ചെന്നപ്പോൾ നല്ല പുല്ല്, കട്ടയ്ക്ക് പുല്ലാണ്. അപ്പോൾ ഇതിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ അവസാനം വീണ്ടും ഒരു ടാറിട്ട വഴിയിലോട്ട് തന്നെ വന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിക്നിക് ഏരിയയിലോട്ട് ചെല്ലാം. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ മതി. ഞാനിവിടെ ഇത്രയും നാളായിട്ട് ഞാൻ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടേയില്ല. അപ്പോൾ ചുമ്മാ ഒന്നിപ്പോൾ വീട്ടിലിരുന്നപ്പോൾ തോന്നി ഒന്ന് ചുമ്മാ നടക്കാൻ പോവാം. അപ്പോൾ നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ടൈഗർബർഗ് ഹിൽസ് എന്ന് കണ്ടത്. അപ്പോൾ പിന്നെ വണ്ടി എടുത്തു, അപ്പോൾ ഇങ്ങ് വന്നു. അപ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്, ഒരു ചെറിയൊരു പൈസ എൻട്രൻസ് ഫീ കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തു. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അടച്ചു തുടങ്ങി. താഴെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു മെയിൻ വ്യൂ പോയിൻ്റ് ആണ് നമ്മുടെ ഒരു ടേബിൾ മൗണ്ടൈൻ. അവിടെ കാണുന്നതാണ് ടേബിൾ മൗണ്ടൈൻ. എൻ്റെ കേപ്പ് ടൗൺ ആ ഭാഗത്തായിട്ടാണ്, ആ ഭാഗത്തായിട്ടാണ് എൻ്റെ കേപ്പ് സ്ഥിതി ചെയ്യുന്നത്. ടേബിൾ മൗണ്ടൈൻ ഒന്ന് ശരിക്കും കാണാൻ വേണ്ടി വയ്യ. ശരിക്കും ഒരു എന്തോ ഒരു കോട നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതീതിയാണ്. ഈ കോഴികളെയൊക്കെ കാണാം. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ആരില്ല, നല്ല അടിപൊളി കാറ്റ്, നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത്രയും നല്ലൊരു ബുക്കി ആയിരിക്കും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പണ്ട് എപ്പോഴെങ്കിലും വന്നേനെ. ഇത്രയും നല്ലൊരു ബ്യൂട്ടിയുള്ള സ്ഥലമാണെന്ന് നമുക്ക് അറിയിച്ചില്ലായിരുന്നു. നമ്മൾ താമസിക്കുന്ന എവിടുന്ന ആശയത്തിലാണ് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ്. മഞ്ഞ് മൂടിയിരിക്കാന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് മഞ്ഞിന്റെ പ്രശ്നമല്ല, ഈ കോട പോലെ ഇറങ്ങി നിൽക്കുന്നത് അതിന്റെ ഒരു ഇതാണ് തോന്നുന്നത്. പോകുന്ന വഴി ഉറക്കം പിടിച്ച വഴിയാണ്, കാരണം നല്ല ചെങ്കുത്തായ ഇറക്കമാണ്. അപ്പൊ അതിന് പകരം ഇവരിങ്ങനെ വളച്ചു വളച്ചാൽ പറ്റുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരണമായിരുന്നു, എനിക്കിച്ചിരി
വഴി ഇച്ചിരി ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് കാരണം ഫ്രണ്ടിൽ രണ്ടുപേർ പോകുന്നുണ്ട്. അപ്പം അവരെ ഒക്കെ ഫോളോ ചെയ്ത് നമുക്ക് അങ്ങോട്ട് താഴോട്ട് പോകാം. നല്ലൊരു മനോഹരമായ സായാഹ്നത്തിൽ ഇങ്ങനെ കാഴ്ചയും കണ്ട് ഇവിടെ നിൽക്കുവാൻ നല്ല രസമാണ്. വല്ലാത്തൊരു ഫീലാണ് നമ്മളിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. ഈ രണ്ട് മൂന്ന് ടവർ കണ്ടു, ഇവിടെ രണ്ട് മൂന്ന് ടവറുകളുണ്ട്. അവിടെയുണ്ട്, അപ്പുറയുണ്ട്. ഈ ഒരു ടവർ ലക്ഷ്യമാക്കിയാണ് നമ്മൾ വന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു ടവർ കാണാം. പ്രത്യേകിച്ച് മലമുകളിലായാലാണ് നമുക്ക് ഈ ടവർ കാണാം. അപ്പോൾ ഈ ടവർ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വീടെത്താറായിരുന്നു. പിന്നെ ആദ്യ സമയങ്ങളിൽ നമുക്ക് വഴിയൊന്നും അത്ര പരിചയമില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ടവറും അതിനോട് ചേർന്ന് കുറച്ച് മരങ്ങളും ഈ ഭാഗത്താണ്ടുണ്ട്. അപ്പം അതിൻ്റെ ഒന്ന് നമുക്ക് തപ്പി നോക്കാം. ഈ ടവർ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടോ, ഭയങ്കര ഭീമകാരമായ റോപ്പിലാണിത് വലിച്ചു കെട്ടിയിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റുകൊണ്ട് ഈ മലമൂളിയിൽ നിന്ന് താഴോട്ട് നോക്കി നിൽക്കുമ്പോൾ നല്ല രസമാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ മനസ്സിന് നല്ല കുളിർമയും ഉന്മേഷവും പകരുന്ന ഒരു പ്രതീതിയാണുള്ളത്. ഇവിടെ എന്തോ ഒരു വെടിക്കോപ്പിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ എന്തോ യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡച്ചുകാരുമായിട്ടുള്ള എന്തൊക്കെയോ എന്തൊക്കെയോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വേറൊരു സംഭവം കണ്ടു. ഇവിടെ തക്കാളി തക്കാളി ചോദിച്ചു കഴിഞ്ഞാൽ തക്കാളി പോലെ ഇരിക്കുന്നു. തക്കാളി പോലെ ഇരിക്കുന്നുണ്ട്. തക്കാളിയാണ് തോന്നുന്നു, കാട്ടു തക്കാളി ആയിരിക്കും ചെറിയ. ഇതിൽ ആമേനെ കാണാൻ പറ്റിയില്ല, എന്താണെങ്കിൽ ആമയുടെ ഫോസിൽ വരണം കാണാൻ പറ്റി. എന്തോ പറ്റിപ്പോയതാണ് തോന്നുന്നു. ഏ ആമത്തോട് ഇവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു മലമോളി കൊണ്ടുപോയി എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ വരാൻ ഭയങ്കര ചാൻസ് ഉള്ള ഏരിയ ആണ് നമ്മൾ ഇവിടെ വാണിംഗ് വെച്ചിട്ടുണ്ടാവുന്നത്. ഹലോ ഗായ്സ്, ഈ ഒരു കുഞ്ഞും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ തന്നെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നടക്കാറിറങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരമാവധി കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, കുറച്ച് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.